ഹലോ ഗൈസ്, എല്ലാവർക്കും ഞാൻ മിസ് വ്യൂ എന്ന ചാനലിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. സോ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇന്ന് ദിവാലി റിലീസായി നമ്മുടെ തിയേറ്ററുകളിലെത്തിയ മോഹൻലാൽ നായകനായിട്ട് വന്ന മോൺസ്റ്റർ സിനിമയുടെ ആദ്യ ദിന കളക്ഷൻ പുറത്തു വന്നിട്ടുണ്ട്. സോ അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് അടിക്കാത്ത മച്ചാമാരൊന്ന് സബ്സ്ക്രൈബ് അടിച്ച് പവർ കാണിക്കുക. സോ നമുക്ക് ഇനി നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. സോ ഏതാണ്ട് ഇന്ന് നമ്മുടെ തിയേറ്ററുകളിലെത്തിയ വൻ പ്രതീക്ഷയോടെയുള്ള ഒരു സിനിമയായിരുന്നു മോൺസ്റ്റർ എന്ന് പറയുന്ന സിനിമ. നമ്മുടെ ദിവാലി റിലീസായിരുന്നു സിനിമ തിയേറ്ററുകളിലെത്തിയിരുന്നത്. സോ മോഹൻലാൽ, അണി റോസ് എന്നിവരൊക്കെയാണ് സിനിമയുടെ പ്രധാന കഥാപാത്രങ്ങൾ. സോ സിനിമയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് നമ്മുടെ വൈശാഖാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ഏറെ പ്രതീക്ഷ ഉയർത്താനുള്ളൊരു കാരണം അതുകൊണ്ട് തന്നെയാണ്. അതുമാത്രമല്ല, സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ഉദയകൃഷ്ണ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് കോംബോ വീണ്ടും തിരിച്ചു വന്ന ആ ഒരു ലെവലിലാണ് ഈ സിനിമ ഒരു പ്രൊമോഷൻ ചെയ്യപ്പെട്ടത്, ഒക്കെ അറിയപ്പെട്ടത്. സോ അതുകൊണ്ട് തന്നെ എല്ലാ ആരാധകർക്കും മറ്റ് പ്രേക്ഷകർക്കാകട്ടെ എല്ലാവർക്കും നല്ല രീതിക്കുള്ള ഒരു ഹൈപ്പും പ്രതീക്ഷയുമുള്ളൊരു സിനിമയായിരുന്നു മോൺസ്റ്റർ എന്ന് പറയുന്ന സിനിമ. സോ ഇന്ന് സിനിമയുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ 9 മണിക്കായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ ആദ്യത്തെ റിവ്യൂവിൽ തന്നെ സിനിമയുടെ ഗതി നമുക്ക് മനസ്സിലാവാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലായിടത്തു നിന്നും സിനിമയുടെ ഇത് പറയുന്നത് ആവറേജ് ബിലോ ആവറേജ് സിനിമ എന്നാണ്. ഓക്കെ, ആവറേജ് റെസ്പോണ്ടും കിട്ടുന്നുണ്ട്, ബിലോ ആവറേജ് റെസ്പോണ്ടും സിനിമയ്ക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ ഇന്ന് നല്ല രീതിക്കുള്ളൊരു ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം ഇന്ന് നല്ല രീതിക്കുള്ള ബുക്കിംഗ് നൈറ്റ് ഷോസിലൊക്കെ നല്ല രീതിക്കുള്ള ബുക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ നാളെ മുതൽ സിനിമ ഇനി താഴോട്ട് പോകുമോ അതോ ഒരു വിജയിക്കാൻ സാധ്യതയുണ്ടോ എന്ന് കണ്ടു തന്നെ അറിയണം. കാരണം സിനിമയുടെ ബഡ്ജറ്റ് ആകെ 10 കോടി രൂപ കടത്തേ ഉള്ളൂ. ഓക്കെ, 10 കോടി രൂപ കടത്തിയ സിനിമയുടെ ബഡ്ജറ്റുള്ളൂ. സോ ഹിറ്റ് സ്റ്റാറ്റസ് നേടണമെങ്കിൽ ഏതാണ്ട് 20 കോടിയോളം രൂപ നേടിയാൽ മതി. ഓക്കെ, 20 കോടിയോളം രൂപ നേടിയാൽ മാത്രമേ സിനിമ ഹിറ്റ് സ്റ്റാറ്റസ് നേടുകയുള്ളൂ. സോ സിനിമയുടെ ആദ്യത്തെ ദിന കളക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രം ഏതാണ്ട് 2 കോടിക്കടുത്ത് രൂപയാണ്. ഓക്കെ, 2 കോടിക്കടുത്ത് രൂപയാണ് സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ. ഓക്കെ, വെറും 10 കോടി രൂപക്കടുത്തുള്ള സിനിമയുടെ ആദ്യത്തെ കേരള കളക്ഷൻ 2 കോടിക്കടുത്താണ്. സോ വേൾഡ് വൈഡ് അറൌണ്ട് 4-5 കോടി രൂപക്കടുത്തായിരിക്കും സിനിമയുടെ കളക്ഷൻ വരിക. ഓക്കെ, 4-5 കോടി രൂപക്കടുക്കായിരിക്കും സിനിമയുടെ കളക്ഷൻ വരിക. സോ സിനിമ തിയേറ്ററുകളിൽ നല്ലൊരു തുടക്കി വെച്ചിട്ടുണ്ട് എന്ന് തന്നെ. കാരണം വെറും 10 കോടി രൂപക്കടുത്ത് പഠിച്ചിട്ട് വരുന്ന സിനിമ ആദ്യ ദിവസം തന്നെ 2 കോടി നേടി, ഇതൊരു നല്ലൊരു തുടക്കം എന്ന് തന്നെ പറയാം. സോ സിനിമക്ക് നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു ഹിറ്റ് സ്റ്റാറ്റസ് നേടണമെങ്കിൽ പോലും ഒരു 20 കോടി രൂപ നേടേണ്ടി വരുന്നുണ്ട്. കാരണം ഇപ്പോൾ അപ്പുറത്ത് നമ്മുടെ പടവെട്ടി എന്ന് പറയുന്ന സിനിമ കൂടിയുണ്ട്. ഓക്കെ, പടവെട്ടി എന്ന് പറയുന്ന സിനിമ അപ്പുറത്ത് ക്ലാഷായിട്ടുണ്ടെങ്കിൽ പോലും സിനിമയ്ക്ക് നല്ല രീതിക്കുള്ള കളക്ഷൻ ഇന്ന് നേടാൻ സാധിച്ചിട്ടുണ്ട്. സോ ഇതേ കളക്ഷൻ തുടരുകയാണെങ്കിൽ സിനിമ ഉറപ്പായും തിയേറ്ററുകളിൽ വിജയിക്കുമെന്ന് ഉറപ്പാണ്. സോ സിനിമ തിയേറ്റർ വിജയിക്കട്ടെ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കരുത്, ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഓക്കെ, ബൈ.